ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായി വീഡിയോസ് ചെയ്തിട്ട് ഇനി കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി വീഡിയോസൊക്കെ പതുക്കെ പതുക്കെ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പുരാവസ്തുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഇന്ന് പറയാൻ പോകുന്നത് വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ജനുവരി 4 നമുക്കൊരു മെസ്സേജ് വന്നിരുന്നു. അതൊരു ചെറിയൊരു മെസ്സേജായിട്ടാണ് തോന്നുന്നത്. അത് അന്ന് പലരും അക്സെപ്റ്റ് ചെയ്തു, പലരും അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ വാട്സപ്പ് ഒരു സിമ്പിൾ മെസ്സേജായിട്ട് ഉദ്ദേശിച്ചു വിട്ടെങ്കിലും അവരെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു. പക്ഷേ എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തില്ല. അത് വലിയ വിവാദങ്ങളിലേക്കും അതുപോലെ തന്നെ ഹൈക്കോടതി വരെ ഇടപെട്ട് ഒരു കേസിലേക്കും അത് മാറുകയുണ്ടായി. അപ്പോൾ അവർ ഈ ഫെബ്രുവരി 8 എന്നുള്ളത് മാറ്റി മെയ് 15 അവർ ലാസ്റ്റ് ഡേറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എന്താണ് എന്നുള്ളതാണ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുള്ള ആ പ്രൈവസി പോളിസിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ, നമ്മുടെ ഡേറ്റാസ്, അവരുടെ ഡേറ്റാസ് എന്ന് പറയുന്നതിനകത്ത് ഇപ്പം എല്ലാവരുടെ ഡേറ്റാസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. എന്നാലും ഞാൻ പറയുകയാണ്, ഡേറ്റാസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് ആകാം, വീഡിയോസ് ആകാം, കോണ്ടാക്ട്സ് ആകാം. അങ്ങനെ നമ്മുടെ ഫോണിൽ നമ്മൾ പ്രൈവറ്റായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സ്വകാര്യതയായിട്ട് എന്തെല്ലാം നമ്മൾ സൂക്ഷിക്കുന്നു, അതെല്ലാം പല കമ്പനികളും ആക്സസ് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ആ പോളിസി മാറുന്നത്. നമ്മൾ ഈ അടുത്തിടയ്ക്ക് അറിഞ്ഞു കാണും, ഫേസ്ബുക്കും വാട്സപ്പും കൂടെ ഇപ്പോൾ ഒരു കമ്പനിയായിട്ട് പ്രവർത്തിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു കാണും. അതുപോലെ തന്നെ നമ്മൾ എന്താണോ, നമ്മൾ ഒരു വാട്സപ്പിൽ പ്രൈവറ്റായിട്ട് നമ്മൾ രണ്ടുപേര് മാത്രമായിട്ട് ചാറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മളൊരു ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് നാളെ ഒരു ഷർട്ട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുകയാണ്, അല്ലെങ്കിലും ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുകയാണ്, നമ്മളത് ഒരാളോട് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മുടെയൊക്കെ ഒരു 24 മണിക്കൂർ മാക്സിമം സമയത്തിനുള്ളിൽ നമ്മൾ ഫേസ്ബുക്ക് തുറക്കുമ്പോൾ ഇതിൻ്റെ ആഡ്സ് നമ്മുടെ മുന്നിലേക്ക് വരും. നമ്മളപ്പോൾ വണ്ടർ അടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കയ്യിലിരുന്നൊരു കത്തി ഞാൻ ഈ എടുത്തു. അപ്പോൾ അത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിന്ന് വരുന്ന ടൈപ്പ് ഒരു ചെറിയ കത്തിയാണ്. അപ്പോൾ അത് ഞാൻ ഫോട്ടോ എടുത്ത് ഒരാൾക്ക് അയച്ചു കൊടുത്തു. പിറ്റേ ദിവസം നമ്മൾ ഫേസ്ബുക്കിൽ കയറിയപ്പോൾ ആമസോണിലൊന്നും അല്ലെ പിന്നെ സ്നാപ്ഡീലിലും ഒക്കെ ഈ ടൈപ്പ് കത്തികളുടെ റേറ്റും അതുമാണ് നമ്മുടെ മുന്നേ വന്നത്. അപ്പോൾ അന്ന് നമ്മൾ വണ്ടർ അടിച്ചു പോകും. ഇത് കാണുന്ന സമയത്ത് നമ്മൾ അത്ഭുതപ്പെട്ടു പോയി, ഇതെന്താണ്, എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ചത്, അല്ലെ നമുക്ക് ഇന്നലെ കിട്ടിയത് ഇന്നത് വാട്സപ്പിൽ കിടക്കുന്നു എന്നുള്ളൊരു അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കണ്ടു എന്നുള്ളൊരു ഇതിലേക്ക് നമ്മൾ പോകും. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രൈവറ്റായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പ്രൈവസി ആണെന്ന് വിചാരിക്കുന്ന പലതും അത് പബ്ലിക്കിലേക്ക് പോവുകയാണ്. അതായത് ഫേസ്ബുക്കുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിരിക്കുന്ന പല കമ്പനികൾക്കും നമ്മുടെ ഡേറ്റാസ് ഉപയോഗിക്കാം, നമ്മുടെ അനുവാദം കൂടാതെ നമ്മുടെ ഡേറ്റാസ് ഉപയോഗിച്ച് അവർക്ക് അഡ്വർടൈസ്മെന്റ് കൊടുക്കുക. ഈ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതിന് ഓരോരോ കാറ്റഗറിയിൽ അവരെ തിരിക്കും. നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രായപരിധി വെച്ചിട്ട് അവർ ഓരോരോ കാറ്റഗറിയിലുള്ള ഐറ്റങ്ങൾ നമ്മുടെ മുന്നിലേ കൊണ്ടുവരും. ചില ഐറ്റങ്ങൾ നമുക്ക് വാങ്ങിക്കണം തോന്നും, നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഹോം ഡെക്കറേറ്റിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോൾ പുതിയ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ആ ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ ഡേറ്റാസ് അപ്പോൾ എടുത്തിരിക്കുന്നത്. ആ ഡേറ്റാസ് നമ്മുടെ ഡേറ്റ അവരുടെ കൈ കിട്ടിയതുകൊണ്ടാണ് നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതും അവരുടെ ആ സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളത് വാങ്ങിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് പോകുന്നു. അപ്പം നമ്മുടെ കംപ്ലീറ്റ് ഡേറ്റാസ് അവരുടെ സെർവറിലേക്ക് കോപ്പി ചെയ്യപ്പെടുകയാണ്. അത് ശരിക്കും നമ്മുടെ വാട്സപ്പിലുള്ള മെസ്സേജസോ അല്ലെങ്കിൽ വാട്സപ്പിൽ അയക്കുന്ന വീഡിയോസോ ഫോട്ടോസോ മാത്രമല്ല, നമ്മുടെ മൊബൈലിലുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അത് കോപ്പി ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ സെർവറിലേക്ക് അത് മാറ്റാനും ഉള്ള പെർമിഷൻ അവർ പ്രൈവറ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ കംപ്ലീറ്റ് ഡേറ്റ അവരെടുക്കും, അവരുടെ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് അവർ നമ്മുടെ ഡേറ്റാസ് ഉപയോഗിക്കും എന്ന് അവരുടെ പോളിസിയിൽ പരസ്യമായിട്ട് തന്നെ പറഞ്ഞാണ് നമ്മൾ ഇനി വാട്സപ്പ് മുന്നോട്ട് നീക്കേണ്ടത്. അതായത് വാട്സപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ നമുക്ക് അതിനകത്ത് എന്ത് വേണമെങ്കിലും നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതിന് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിലും നമ്മളൊരു ഫോട്ടോ അയക്കുമ്പോൾ നമ്മുടെ ഗ്യാലറി ആക്സസ് ചെയ്യണമെന്ന് ചോദിക്കും. ആ സമയത്ത് നമ്മൾ ആക്സസ് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് നമുക്കൊരു ഫോട്ടോ അയക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആക്സസ് കൊടുത്തില്ലെങ്കിൽ അയക്കാൻ സാധിക്കത്തില്ല. ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ഗ്യാലറിയാണ് അവർ ആക്സസ് ചെയ്തെടുക്കുന്നത്. അതിനകത്തൊന്നും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. നേരെ തിരിച്ച് നമുക്ക് അതുപോലെ തന്നെ ഒരു ലൊക്കേഷൻ നമുക്ക് അയച്ച് തന്നു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിൽ നമുക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ ലൊക്കേഷൻ കൊടുക്കണം. നമ്മുടെ ലൊക്കേഷൻ ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അവർ ലൊക്കേഷനിലേക്ക് ലൊക്കേഷൻ കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ കംപ്ലീറ്റ് മൊബൈൽ ആക്സസ് ചെയ്യാൻ കൊടുത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതുപോലെ തന്നെ നമ്മൾ രഹസ്യമായിട്ട് ഇപ്പോ ലവേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് പരമായിട്ട് സംസാരിക്കുന്നതായിക്കോട്ടെ എന്താണെങ്കിലും നമ്മളിത് മൂന്നാമതൊരാൾ കേൾക്കുന്നില്ല എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഇനി മുതൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ടോ അല്ലെ പ്രൈവസി ആയിട്ട് കരുതുന്ന പലതും നമ്മൾ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം സെർവറിലേക്ക് കോപ്പി ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അയക്കുന്ന മെസ്സേജ് അവർ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഇത് സെർവറിലേക്ക് കോപ്പി ചെയ്യപ്പെടുകയാണ്. അപ്പോ നമ്മുടെ പ്രൈവസി എത്രത്തോളം ഇനി സൂക്ഷിക്കണം സൂക്ഷിക്കണ്ട എന്നുള്ളതെല്ലാം നമ്മുടെ തീരുമാനത്തിന് അനുസരിച്ചിരിക്കും. നമ്മുടെ മൊബൈൽ ഫോൺ മൂന്നാമതൊരാള് നമ്മുടെ മെസ്സേജ് നോക്കുന്നത്, അതായത് നമ്മുടെ ഫോൺ ഒരു മേശപ്പുറത്തിരിക്കുകയാണ്, നമ്മുടെ സഹോദരനോ അച്ഛനോ അമ്മയോ പോലും നമ്മുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ വൈഫ് ആയിക്കോട്ടെ നമ്മുടെ ആ മൊബൈൽ എടുത്ത് നമ്മുടെ ഒരു ചാറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരുമോ ഇല്ലയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? അപ്പോ രണ്ടുപേര് തമ്മിൽ ചാറ്റ് ചെയ്യുന്ന മെസ്സേജുകൾ പ്രൈവറ്റ് ആയിട്ട് ഇത് ഒരു ഫേസ്ബുക്കും വാട്സപ്പും പോലുള്ള ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം, അത് അപ്ഡേഷൻസും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ അവര് കാണുകയും അവര് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുകയും നമ്മുടെ ഡേറ്റാസ് അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം എന്ന് അവർ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിനി ചിന്തിക്കുക, നമ്മൾ വാട്സപ്പ് ഇനി ഇങ്ങനെ യൂസ് ചെയ്യണോ, നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ വാട്സപ്പ് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കാനില്ല. ഇതുപോലെ തന്നെ ആയിരുന്നു ടിക്ടോക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ സന്തോഷിച്ചു, ഒരുപാട് ആൾക്കാർ വിഷമിച്ചു. പക്ഷെ അത് പോയത് കൊണ്ട് നമുക്ക് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ വാട്സപ്പ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ പോയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒന്നും സംഭവിക്കാനില്ല. അതിന് പകരം ഒരുപാട് സോഫ്റ്റ്വെയർ വേറെ ഉണ്ട്. ടെലഗ്രാം നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സിഗ്നൽ യൂസ് ചെയ്യാം. ഇതെല്ലാം വാട്സപ്പ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ യൂസ് ചെയ്യാം. നമ്മൾ സിഗ്നൽ നോക്കിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ടെലഗ്രാം നോക്കിക്കഴിഞ്ഞാലോ നമുക്ക് ചിലപ്പോൾ വാട്സപ്പിന് അത്ര ഒരു കംഫർട്ടായിട്ട് തോന്നത്തില്ല. പക്ഷേ നമ്മൾ എല്ലാ ആൾക്കാരും യൂസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അവരതിന് അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരും. യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് അവർ അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരും. അപ്പൊ ഇതുപോലുള്ള വാട്സപ്പ് ഇനി യൂസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. എല്ലാവരുടെയും സ്വകാര്യമായിട്ടുള്ള എല്ലാ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് അവരുടെ സ്വകാര്യപരമായിട്ടുള്ള എല്ലാ ഡാറ്റാസും അവര് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. അത് മൂന്നാമതൊരാൾ കാണണോ വേണോ എന്നുള്ളത് ഇനി നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഒരുപാട് സോഫ്റ്റ്വെയർ നമ്മുടെ മുന്നിൽ വേറെ ഉണ്ട്. അപ്പൊ എല്ലാവരും എന്താ പറയുന്നത്, കരുതി മുന്നോട്ട് നീങ്ങുക. എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. കൊറോണ ഒക്കെയാണ്, അതും സേഫായിട്ട് തന്നെ ഇരിക്കുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു, സേഫ്.